Hi friends, school kutikalayim competitive exams in vendi prepare cheynavareyum oru pole buddhimuttikkunna karyamaanu padichathu marannu povu ennallathu padichathu marannu povathirikkan endeyanam proper aayittu revise cheyanam proper revision ennathu kondu uddeshikkunnathu samayam adhigam waste cheyyathulla revision aanu സമയം അധികം വേസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ നോട്ട് മേക്കിംഗ് പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം. എങ്ങനെ നോട്ട് മേക്കിംഗ് പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക് ആക്കാം? പഠിച്ചത് മറന്നുപോകുന്ന ഈ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാം? എപ്പോഴൊക്കെ റിവൈസ് ചെയ്യണം? എങ്ങനെ നോട്ട് മേക്കിംഗ് പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക് ആക്കാം? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പഠിച്ചത് മറന്നുപോവുക എന്ന പ്രശ്നം പുതിയ പ്രശ്നമൊന്നുമല്ല. 1880s ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയ ഹെർമൻ എബിൻഗോസ് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആ പഠനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച ഉടനെ ആ കോൺസെപ്റ്റ് നമ്മുടെ മെമ്മറിയിൽ 100% നിലനിൽക്കും. പക്ഷേ 20 മിനിറ്റിന് ശേഷം, പഠനം പൂർത്തിയാക്കിയതിന് 20 മിനിറ്റിന് ശേഷം നമ്മൾ പഠിച്ചതിൻ്റെ 40% കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. അതായത് വെറും 60% കാര്യം മാത്രമേ നമ്മുടെ തലച്ചോറിൽ നിലനിൽക്കുകയുള്ളൂ. വിത്തിൻ 1 ഡേ, അതായത് 24 മണിക്കൂറിന് ശേഷം നമ്മൾ പഠിച്ചതിൻ്റെ 67% കാര്യങ്ങളും മറന്നുപോകും. അതായത് 33% കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിൻ്റെ 90% കാര്യങ്ങളും മറന്നുപോകും. 10% കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. ഇത് വിത്തൗട്ട് റിവിഷനാണ്, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാതിരുന്നാലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാം? വിത്ത് പ്രോപ്പർ റിവിഷൻ. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴൊക്കെ റിവൈസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പുതുതായ ഒരു കോൺസെപ്റ്റ് പഠിച്ച ഉടനെ നമ്മുടെ മെമ്മറിയിൽ അത് 100% നിലനിൽക്കും. ഏതാണ്ട് 80% എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് വിത്തിൻ 1 ഡേ തന്നെ നമ്മൾ ആ കോൺസെപ്റ്റ് ആദ്യം തന്നെ റിവൈസ് ചെയ്തിരിക്കണം. അങ്ങനെ റിവൈസ് ചെയ്യുന്നത് വഴി ഈ 80% മെമ്മറി റിട്ടൻഷൻ വീണ്ടും 100% എത്തും. അടുത്ത റിവിഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? 2 ദിവസത്തിന് ശേഷം, അതായത് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതിൻ്റെ 3-ാമത്തെ ദിവസം. അന്ന് ഈ മെമ്മറി 80% അന്ന് 100% ഈ മെമ്മറി 80% എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത റിവിഷൻ ചെയ്യുക, അതായത് 3-ാമത്തെ ദിവസം. അടുത്ത റിവിഷൻ ചെയ്യേണ്ടത് 6-ാമത്തെ ദിവസമാണ്, നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതിൻ്റെ 6-ാമത്തെ ദിവസം. അന്നാണ് ഇത് വീണ്ടും 80% എത്തുന്നത്. അന്ന് റിവൈസ് ചെയ്യുന്നത് വഴി ഈ മെമ്മറി റിട്ടൻഷൻ വീണ്ടും 100% നമുക്ക് എത്തിക്കാം. അടുത്ത റിവിഷൻ 30-ാമത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. വീണ്ടും 90-ാമത്തെ ദിവസത്തിൽ വേണം ആ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ദീർഘനാൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു കോൺസെപ്റ്റ് പഠിച്ച അന്ന് തന്നെ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യുക, 3-ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക, 6-ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക, 30-ാമത്തെ ദിവസം റിവൈസ് ചെയ്യുക, 90-ാമത്തെ ദിവസവും റിവൈസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് കൂടുതൽ നാൾ, ഒരുപാട് കാലം ഓർത്തു വയ്ക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കോൺസെപ്റ്റ് 1-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും 6-ാമത്തെ ദിവസവും 30-ാമത്തെ ദിവസവും 90-ാമത്തെ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നാൽ ബാക്കി കോൺസെപ്റ്റ് എപ്പോൾ പഠിക്കും? ഇതിന് തന്നെ ഒരുപാട് സമയം വേണ്ടേ? വേണ്ട. ക്ലാസ്സിൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം ആദ്യത്തെ റിവിഷൻ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. 2-ാമത്തെ റിവിഷന് വെറും 5 മിനിറ്റ് മതിയാകും. 3-ാമത്തെ റിവിഷൻ മുതൽ വെറും 2 മിനിറ്റ് മതി ഇത് റിവൈസ് ചെയ്യാൻ. ഈ റിവിഷനെ സഹായിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ നോട്ട് മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ക്ലാസ്സിൽ നോട്ട് മേക്കിംഗ് നടത്തേണ്ടതെന്ന് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലെക്ചറിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോട്ട് എഴുതേണ്ട പേജിൽ ഇതുപോലെ 4 കോളങ്ങൾ വരയ്ക്കുക. പേജ് 4 കോളങ്ങളായി തിരിക്കുന്നു. ഏറ്റവും മുകളിലായി സബ്ജക്റ്റ്, ടോപ്പിക്, ഡേറ്റ് എന്നിവ രേഖപ്പെടുത്താം. ഈ ചെറിയ കോളത്തിൽ കീ പോയിൻറ്സ് എഴുതാം. അടുത്ത കോളത്തിൽ ഡെഫിനേഷൻസ്, ഡയഗ്രാംസ് എന്നിവ രേഖപ്പെടുത്താനുള്ളതാണ്. ഏറ്റവും താഴെയായി സമ്മറി നമുക്ക് എഴുതാം. ഇതെല്ലാം ക്ലാസ്സിലിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. അധ്യാപകൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതാൻ പോയാൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനും സാധിക്കില്ല.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അധ്യാപകൻ പറയുന്ന കീ പോയിന്റ്സ് ഫോർമുല എന്നിവ മാത്രം ഈ ചെറിയ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് പിന്നീട് ക്ലാസ്സിന് ശേഷം വീട്ടിൽ പോയതിന് ശേഷം ആദ്യത്തെ റിവിഷൻ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ മറ്റേതെങ്കിലും റിസോഴ്സ് മെറ്റീരിയൽ നോക്കിയോ അടുത്ത കോളം ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക അതായത് ഡെഫിനിഷൻസ് ഡയഗ്രാംസ് എന്നിവയെല്ലാം വരയ്ക്കുക മൂന്നാമത്തെ റിവിഷൻ സമയത്ത് ഈ ഡെഫിനിഷൻസും ഈ കീ പോയിന്റ്സും എല്ലാം കൂടി സമ്മറൈസ് ചെയ്ത് സമ്മറിയിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ സ്മാർട്ടായിട്ടുള്ള നോട്ട് മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓരോ തവണയും റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാഠഭാഗം മുഴുവനായിട്ട് നോക്കേണ്ട കാര്യമില്ല ഈ കീ പോയിന്റ്സ് മാത്രം നോക്കി പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പം എന്തായാലും പഠിച്ചതൊക്കെ മറന്നുപോകുന്നു എന്നുള്ള നിങ്ങളുടെ ടെൻഷൻ മാറിക്കാണല്ലോ അല്ലേ ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്കും പറഞ്ഞു തന്നല്ലോ ഇനി പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക സ്മാർട്ടായിട്ട് നോട്ട് എഴുതിയെടുക്കുക എല്ലാവരും സക്സസ്സിലോട്ട് മുന്നേറുക